ചെറീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാന്തളം മുളകിട്ടതാണ് കാണിക്കാൻ പോകുന്നത് നന്നായി കുറുക്കി വറ്റിച്ചെടുത്തിട്ടുള്ള കറിയാണ് അതെല്ലാവർക്കും ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കിലോ മാന്തൾ നന്നാക്കി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാന്തൾ കറി ഉണ്ടാക്കിയെടുക്കാം ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നല്ല പഴുത്ത രണ്ട് വലിയ തക്കാളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിരുമ്മി ഉടച്ചെടുക്കാം കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടോട്ട എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കയറിയത് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിരുമ്മിയെടുക്കാം കൈകൊണ്ട് തന്നെ നന്നായി തിരുമിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തക്കാളി ഉടച്ചത് ഇനി കൈ എരിഞ്ഞ് വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് തിരുമ്മിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പുളി ഞാൻ ഒരു നെല്ലിക്കോളം വലുപ്പത്തിലുള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് ആ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒന്നും ഒന്നൊഴിച്ചു കൊടുക്കണ്ട നന്നായി വറ്റിച്ച് കുറുക്കിയെടുക്കണതല്ലേ അപ്പോൾ ഒരു കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം ഫുൾ ഫ്ലെയിമിൽ ആദ്യം വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് മൂടി വെക്കണമെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ചിട്ട് നന്നായി കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനത് തുറന്ന് നോക്കേണ്ട അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ഒന്ന് വറ്റിക്കിട്ടണം ഇത്ര അധികം വെള്ളം വേണ്ട അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് വേ ഒന്നുകൂടി വെള്ളം ഇറങ്ങി വന്നാൽ ഇത് അത്രയും നമുക്ക് നല്ല കട്ടിയിട്ടുള്ള ആയിട്ടുള്ള കറി ആയിട്ട് കിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ വറ്റിക്കോട്ടെ ഇനി ഞാനത് മൂടി വെക്കുന്നില്ല കേട്ടോ ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് നന്നായി കുറുകി വറ്റി കെട്ടേട്ടാ അപ്പോൾ ഇതിൻ്റെ ആ ഒരു മസാലകളൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിരിക്കണം ഇനി നമുക്കിതിലേക്ക് കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്ന മാന്തൾ കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി കുറുകി വന്നാൽ മാത്രേണ് മാന്തൽ ഇടാൻ പാടുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം സാധാരണ നമ്മളുടെ കറി പോലെ തന്നെ ആവും വെള്ളത്തോട് കൂടിയിട്ടുള്ള കറിയാവും അപ്പോൾ ഇങ്ങനെ ആയി കിട്ടണം എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അധികം അങ്ങനെ ഒടയണ രൂപത്തിൽ വേണ്ട ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ താഴ്ത്തി കൊടുത്താൽ ഇത് ഒന്ന് വെന്തിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഒന്ന് ഇറങ്ങി വന്ന് പിന്നെ അതങ്ങണ്ട് നന്നായിട്ട് കുറുകി ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ കുറുകി കിട്ടിക്കോളും അതിങ്ങനെ ഇനി ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇടയിലൊന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ നല്ല കുറുകിയെ കറി തന്നെ ആയിട്ടുണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നമുക്കത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് നമ്മുടെ മാന്തൾ ഒറ്റിച്ചെടുത്തത് റെഡിയായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഇതേപോലെ ഇളക്കിയെടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടോടെയുള്ള തിളക്കലാണ് അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ നല്ല കുറുകിയെ ചാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് വേപ്പലയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കത് അടച്ചവിടെ വെക്കാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ നാടൻ മാന്തള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല കുറുകി വറ്റിച്ചെടുത്ത കറിയാണ് ഇപ്പോൾ നന്നായിട്ട് മാന്തളൊക്കെ കിട്ടുന്ന സമയം ഇതേപോലെ ഉണ്ടാക്കി നോക്കാം മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തിട്ടുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഇതേപോലെ നല്ല റെസിപ്പിയുമായി ഇനിയും കാണാം